ഇരുന്നാലും ഒരു കുറച്ച് സെക്കൻഡ്സ് നമുക്ക് പഠിക്കാൻ പറ്റും എന്നല്ലാതെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ആ ഒരു ഫോക്കസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകല്ലേ. നമ്മുടെ കുട്ടികളുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണിത് അല്ലെ. കുറച്ച് നേരം നമുക്ക് പഠിക്കാൻ നോക്കിയിരുന്നു കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ പഠിക്കാൻ പറ്റും. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും പ്രത്യേകിച്ച് നമ്മുടെ എക്സാം ടൈം ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട അല്ലെ. തൊട്ടടുത്തുള്ള ഉറുമ്പുകൾ ഏതൊക്കെ ഉണ്ട്, ആ ഉറുമ്പുകളൊക്കെ എണ്ണി നോക്കും. മേലെയുള്ള ചുമരിലെ പല്ലി എത്ര എണ്ണുണ്ട് അല്ലെ, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, ചുറ്റുമുള്ള പച്ചിലകൾ എത്ര എണ്ണുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കില്ലേ. കറക്റ്റ് ആയിട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ നമുക്ക് പഠിപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റാറേ ഇല്ല അല്ലെ. അപ്പൊ ഈ ഒരു പ്രശ്നം നമുക്ക് മറികടക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന നമ്മുടെ മൈൻഡിനെ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ്. അതിനു വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആണ് മിസ് ഡേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. നിങ്ങളുടെ ആ ഒരു ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള മൈൻഡിനെ ഒക്കെ മിസ് ഡേ വായിച്ചു കൂട്ടി കെട്ടാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. നിങ്ങൾ മിസ് നിങ്ങളോട് ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ അവഞ്ചേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ സിനിമ ആയിക്കോട്ടെ, ആ ആ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമ നിങ്ങളിപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവോ? ആവോ ഇല്ല? നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ കാണുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ഫോക്കസ് ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും അല്ലേ. അതേപോലെ തന്നെ നമ്മൾ പബ്ജി കളിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡായി പോകാറില്ലല്ലോ. കറക്റ്റ് നമ്മൾ അതേ ഫോക്കസിൽ തന്നെ. ആരിപ്പോൾ പബ്ജിയൊക്കെ കളിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ കുറേ വട്ടം വിളിക്കണ്ടാവല്ലേ, എടാ മോനെ ദേ ഒന്ന് കടയിലൊന്ന് പോയിട്ട് വായോ, അല്ലെങ്കിൽ ഒന്ന് ദേ ഫുഡ് ദേ അവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഒന്ന് പോയി കഴിച്ചിട്ട് നീ ഇരിക്കുന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾ നിൽക്കട്ടെ 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 ഇതേ ഇവിടെ എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കൂലേ. അപ്പോൾ നമ്മൾ അത്രയും അല്ലെ, നമ്മൾ അത്രയും ഡെഡിക്കേഷനോട് കൂടിയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു കാര്യം ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ നമ്മൾ അത്രയും ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ഏറ്റവും ഈ നമ്മുടെ പഠിക്കുന്ന കാര്യത്തിൽ നമുക്ക് അപ്പോൾ ആ ഒരു കുറവ് സംഭവിക്കുന്നത് എന്തിൻ്റെ കാര്യത്തിലായിരിക്കും? ആ ഒരു ഇഷ്ടം അല്ലേ. അപ്പോൾ ആ ഒരു ഇഷ്ടത്തിനാണ് പ്രധാനമായിട്ടുള്ളൊരു കുറവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരു ഇഷ്ടത്തോടെ കൂടെ വേണം നമ്മൾ ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ നമുക്കൊരു സെയിങ് ഉണ്ടല്ലോ, എന്താണ്, ഡു വാട്ട് യു ലവ്, ലവ് വാട്ട് യു ഡു അല്ലേ. നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ലേ? നിങ്ങൾ നമ്മുടെ ആ ഒരു നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകളാണെന്ന് എല്ലാതും മനസ്സിൽ വിചാരിക്കുക അല്ലെ. എല്ലാതും നമുക്ക് അത്രയും ഇഷ്ടത്തോടെ കൂടിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിച്ചു നോക്കി നോക്ക്. അപ്പോൾ നമുക്ക് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ കുറേ ഇപ്പോൾ അതാണ് നിങ്ങളുടെ മെയിൻ പ്രശ്നം, നിങ്ങൾ കുറേ നേരമൊക്കെ പഠിക്കാനിരിക്കുന്നുണ്ടാകും, പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇതിന് പ്രധാന പ്രശ്നം ഇതാണ്, പകുതി നേരം നമ്മളിപ്പോൾ പഠിക്കാനിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ നമ്മൾ പഠിക്കാനിരുന്നു എന്ന് വിചാരിക്കും, അതിൽ ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മാത്രമേ നമുക്ക് ശരിക്കും പഠിച്ചിട്ടുണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ള സമയം മൊത്തം നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അവിടെ നോക്കി ഇവിടെ നോക്കി അല്ലെ കുറേ അതൊക്കെ ചെയ്തിട്ടേക്കെങ്കിൽ നമ്മുടെ സമയം മൊത്തം പോയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു അരമണിക്കൂർ നിങ്ങൾ ഒരു ഡെയിലി ഒരു അരമണിക്കൂർ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതിയാവും, നിങ്ങൾക്ക് നല്ല ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്കുള്ള കുഞ്ഞു കുഞ്ഞു സിമ്പിളായിട്ടുള്ള ട്രിക്സാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നല്ല ഇഷ്ടത്തോടെ പഠിക്കാനായിട്ട് പറ്റും. നല്ല കറക്റ്റായിട്ട് നല്ല കോൺസെൻട്രേഷനോട് കൂടിയിട്ട് തന്നെ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇല്ലേ മൊബൈലിൽ ടിങ് 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 നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരില്ലേ. അപ്പോൾ വാട്സപ്പിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും, അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആ വാട്സപ്പിൽ ആ നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞാൽ ആ ഒരു ടിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ബെല്ലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് പോയിട്ട് ഒന്ന് എടുത്ത് നോക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ആണ് അല്ലേ. പിന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, അതിപ്പോൾ ആരായാലും ഇപ്പോൾ മിസ്സായാലോ അങ്ങനെ തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇടയിൽ വാട്സപ്പിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ ആ ട്യൂണ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വേഗം എടുത്ത് പോയി നോക്കും അല്ലേ. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ കുറച്ചേരൊക്കെ ഫോണിൽ കളിച്ചിരുന്നിട്ട് പിന്നെയാണ് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ട് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഫോൺ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ നമുക്കിപ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ
അല്ലേ, ഫോൺ അങ്ങനെ മൊത്തത്തിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഫോൺ അങ്ങനെ മൊത്തത്തിൽ മാറ്റി വെക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ നോട്ടിഫിക്കേഷൻ ട്യൂണൊക്കെ നമ്മളൊന്ന് മ്യൂട്ടാക്കി വെക്കാം. ഓക്കെ, എന്തെന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോ. ഓക്കെ, അപ്പോൾ ആ ഒരു അരമണിക്കൂർ നിങ്ങൾ ഡെയിലി പഠിക്കാനിരിക്കുന്നതിൽ ആ ഒരു ഫോണിൻ്റെ ആ നോട്ടിഫിക്കേഷൻ ട്യൂണൊക്കെ നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാം. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. ദെൻ അടുത്ത കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ അനോയിസ് നമ്മളെ എന്താ പറയുക, നമുക്ക് ഇങ്ങനെ ശല്യം ഉണ്ടാക്കുന്ന നമ്മുടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മുടെ ചില ഏതെങ്കിലും നൈബേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചില ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ. അപ്പോൾ ഇവരൊക്കെ നമ്മൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും, ആ എടാ എടാ അങ്ങോട്ട് വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഗെയിം ഒക്കെ കളിച്ചിട്ട് പോകാടാന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചുമ്മാ അല്ലെ, നമ്മളെ പഠിക്കാനായിട്ട് സമ്മതിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവരുടെ ഒന്നും ഒരു ശല്യമില്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു വീടിൻ്റെ ഒരു മൂലയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ആ സ്റ്റഡി റൂമിൽ ഒരാളുടെ ഒരു ശല്യമില്ലാതെ നമുക്ക് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ അവരുടെ ആ ഒരു, ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ വട്ടവട്ടം ഇങ്ങനെ സംസാരിച്ചിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ കസിൻസ് എല്ലാവരും വീട്ടിലുണ്ട്, എല്ലാവരും അടിപൊളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളെ എക്സാം ഉണ്ട്, നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എല്ലാവരും കൂടെ അവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും വിളിക്കണം, അതാ വായോ കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ആ ഭയങ്കര സന്തോഷത്തിൽ നമ്മൾ അതിലെ ഉള്ളിൽ കയറി പോകും അല്ലേ. അതേപോലെ തന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിരുന്ന് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും ഇന്ന് വേണ്ടട നാളെ പോയി പഠിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്യും അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പഠിക്കില്ല അല്ലേ. അതേപോലെ തന്നെ അവരുടെ ഇടയിലൊക്കെ പോയിരുന്ന് പഠിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെപ്പാടെ ബഹളമൊക്കെ കേട്ടിട്ട് അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ഇവിടെയായിരിക്കും, പഠിത്തത്തിലായിരിക്കില്ല. അവരെന്തൊക്കെയാണ് പറയണത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും നമ്മുടെ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ അത് കാരണം എന്ത് ചെയ്യുക, ഈ ആൾക്കാരിൽ നിന്നൊക്കെ മാറി നമുക്ക് മാക്സിമം നമ്മൾ തന്നെ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അധികം ശല്യങ്ങളൊന്നും ഇല്ലാത്ത അല്ലെ, അധികം ഡിസ്റ്റർബൻസസ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മുടെ വീടിൻ്റെ ഒരു മുലക്കയായാലും ഇരുന്ന് പഠിക്കാം. ഓക്കെ ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നല്ല രീതിക്ക് തന്നെ പറയാം അല്ലെ, ഞാൻ കുറച്ച് നേരം ഒന്ന് പഠിച്ചോട്ടെ, ഞാൻ പഠിച്ചിട്ട് ഒരു അരമണിക്കൂർ ഞാൻ പഠിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. എന്താണ്, വിശപ്പാണ് മിസ് ഏറ്റവും വലിയ സീന് അല്ലേ. നമ്മൾ വിശപ്പ് സഹിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്ക് പഠിക്കാനേ പറ്റില്ല. അതിപ്പോൾ മിസ്സിനായാലും അങ്ങനെ തന്നെയാണ് അല്ലേ, മിസ്സിനായാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും വിശക്കുന്ന സമയത്ത് മിസ്സിൻ്റെ തലയിൽ ഒന്നും കയറില്ല. എങ്ങനെയൊക്കെ മിസ്സ് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാലും വിശപ്പാണെന്നുണ്ടെങ്കിൽ മിസ്സിന് വിശപ്പ് മാത്രമേ തലയിലുണ്ടാവുള്ളൂ, തലയിൽ വേറെ ഒന്നും പഠിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കയറില്ല. ഓക്കെ, അപ്പോൾ അത് കാരണം മിസ് എന്ത് ചെയ്യും, ആദ്യം തന്നെ ഫുഡൊക്കെ കഴിച്ച് സെറ്റാക്കി, ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി എന്ത് കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമ്മുടെ വയറിൻ്റെ വിളി നമ്മൾ ആദ്യം കേൾക്കണം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ആദ്യം തന്നെ കഴിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല ഫുൾ എനർജിയിൽ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഡിസ്റ്റർബൻസസ് ഒന്നും ഉണ്ടാവില്ല, വേഗം വേഗം നമ്മുടെ തലയിൽ കയറും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഫുഡ് നന്നായിട്ട് കഴിച്ച് വെക്കാം. പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ വെക്കാം കേട്ടോ, സൈഡിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാൻ ഇതിനൊക്കെ വരുന്ന അടുക്കളയിലേക്ക് ഇങ്ങനെ എത്തി നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ടെൻഡൻസിയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഉറക്കം, ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കറക്റ്റ് നമുക്കൊരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമുക്ക് ഉറക്കം കിട്ടിയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ നന്നായിട്ട് ഉറങ്ങണ കുട്ടികളായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഉറങ്ങേണ്ട കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ സ്വഭാവത്തിന് തന്നെ നല്ലോണം അത് എഫക്റ്റ് ചെയ്യില്ലേ. നമുക്ക് ഭയങ്കര ദേഷ്യം വരും, ചെയ്യണ കാര്യങ്ങളൊന്നും കറക്റ്റ് ആവില്ല, എപ്പോഴും ഇങ്ങനെ തൂങ്ങിയിരിക്കും അല്ലേ. പഠിക്കാൻ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേഗം ഉറക്കം വന്നിട്ട് നമ്മൾ നേരെ തല വെച്ചിട്ട് നേരെ കിടക്കും അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും എന്ത് ചെയ്യണം, നന്നായിട്ട് ഉറങ്ങണം. ഓക്കെ, അപ്പോൾ ഉറങ്ങേണ്ട എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ടുള്ള ഒരു റൂട്ടീൻ നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ എല്ലാതും നമ്മൾ കറക്റ്റായിട്ടൊരു ആ ഒരു ബെഡ് ടൈം റൂട്ടീൻ നമ്മൾ കറക്റ്റായിട്ട് തന്നെ പാലിക്കണം. അപ്പോൾ അതായത് കറക്റ്റ് സമയത്ത് തന്നെ അല്ലെ, ഏകദേശം അല്ലെ, എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ആ ഒരേ സമയത്ത് തന്നെ നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. തോന്നിയ സമയത്തൊന്നും ഉറങ്ങാൻ നോക്കാതെ എല്ലാ ദിവസവും കറക്റ്റായിട്ട് നമുക്കുള്ളൊരു ടൈം ടേബിൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ബോഡിക്കായാലും നമ്മുടെ ഹെൽത്തിനായാലും എല്ലാത്തിനും വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് സമയത്ത് തന്നെ എല്ലാ ദിവസം ഒരേ സമയത്ത് തന്നെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കുകളൊക്കെ വായിച്ചിട്ട് ഉറങ്ങുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു 3 മണിക്ക് ശേഷം, ഉച്ചയ്ക്ക് ശേഷം, ഉച്ച തിരിഞ്ഞ് ഒരു 3 മണിക്ക് ശേഷം പിന്നീട് കോഫി ഒന്നും കുടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ ഈ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രാത്രി ഉറക്കം കിട്ടാനൊക്കെ കുറച്ച് ഇച്ചിരി പാടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു 3 മണിക്ക് ശേഷം നിങ്ങൾ കോഫി ഒന്നും കുടിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, 3 മണിക്ക് ശേഷം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
ദെൻ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇനി പതവാ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോയി എന്ന് വിചാരിക്കുക. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് നമ്മൾ വീണ്ടും കോൺഷ്യസ് ആയിട്ട് വന്നിട്ട് നമ്മുടെ മൈൻഡിനെ വീണ്ടും തിരിച്ച് ഫോക്കസിലേക്ക് കൊണ്ടുവരാനായിട്ട്, നമ്മൾ ആ ഒരു കോൺസെൻട്രേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കാം. ഓക്കെ, ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, തിരിച്ച് വീണ്ടും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ ഒരു ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആക്ട് അല്ല എന്നതാണ്, ഇറ്റ് ഈസ് എ ഹാബിറ്റ്. ഓക്കെ, അതായത് നമ്മൾ അതൊരു ശീലമായിട്ട് നമ്മൾ അതിനെ കൊണ്ടുവരണം. അപ്പോൾ തുടക്കത്തിലൊക്കെ ഭയങ്കര പാടായിരിക്കും, നമുക്ക് അത് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം കുറച്ച് കുറച്ച് അല്ലേ, ആദ്യം ഒരു ഹാഫ് ആൻ അവർ ആയിക്കോട്ടെ, പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 1 hour ആയിക്കോട്ടെ, അങ്ങനെ 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 നമ്മൾ എന്ത് ചെയ്യുക, അതിങ്ങനെ കൂട്ടിക്കൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊരു ഹാബിറ്റായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ ഒരു പഠിത്തത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അത് നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ് ആയിരിക്കും നമുക്ക് പിന്നെ കിട്ടുക. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളെ എല്ലാവരും എന്ത് ചെയ്യുക, ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുമെന്നാണെന്നുണ്ടെങ്കിൽ മിസ്സിന് ആരൊക്കെയാണ് ഇതൊക്കെ ചെയ്യുക, ആരൊക്കെ ഇതൊക്കെ മിസ് പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്, ആരൊക്കെയാണ് മിസ് പറയുന്നൊക്കെ അനുസരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതൊക്കെ ചെയ്ത് നോക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ മിസ്സിന് അറിയണം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, മിസ് വി ആർ റെഡി എന്നുള്ളത് നമ്മൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒത്തിരി ഹാർട്ട് എമോജീസ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റെസ്പോൺസിൽ നിന്ന് മിസ്സിന് മനസ്സിലാകും ആരൊക്കെയാണ് ഇതൊക്കെ ഇനി ചെയ്യാൻ പോകുന്നത്, ആരൊക്കെയാണ് അല്ലെ. നമ്മൾ എപ്പോഴും നമ്മൾ ജയിച്ചെന്ന് വരില്ല അല്ലേ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് വിചാരിച്ചാൽ എന്തായാലും മിസ് പറഞ്ഞല്ലേ, ഏറ്റവും മിസ് ഇത്ര കാര്യമായിട്ട് പറഞ്ഞല്ലേ, അപ്പോൾ നമുക്ക് ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം അല്ലേ. നമുക്ക് നല്ല മാർക്കൊക്കെ വാങ്ങേണ്ടതല്ലേ, അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ നല്ല ഫോക്കസ് ചെയ്ത് മിസ് ഒരു അരമണിക്കൂറല്ലേ പറയുന്നുള്ളൂ, അപ്പോൾ ഈ അരമണിക്കൂർ നന്നായിട്ട് എൻ്റെ മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് മുതലൊന്ന് ശ്രമിച്ച് നോക്കുകയല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെല്ലാവരും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി ഹാർട്ട് എമോജീസ് ഒക്കെ നമ്മുടെ ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ഫോക്കസിങ് ഒരു ഹാബിറ്റായിട്ട് എടുക്കാം.